ഹായ്, ഞാൻ ഷമീൻ. ഇപ്പൊ ഇന്ന് ഞാൻ വന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. അത് നിങ്ങൾക്ക് നോമ്പ് തുറക്ക് വേണ്ടിയിട്ട് സ്നാക്സ് ആയിട്ട് യൂസ് ചെയ്യാം, അതല്ല സാലഡായിട്ട് യൂസ് ചെയ്യാം. എന്തായാലും ഇതൊരു റിഫ്രഷിംഗ് സാധനമാണ്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. സബ്സ്ക്രൈബ് ചെയ്ത എന്നും ഇതേപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള സാധനമായിട്ട് ഞാൻ ഇൻഷാല്ലാഹ് ഞാൻ വരാം. അപ്പം അതിലേക്ക് പോവാല്ലേ. അപ്പോൾ ഇതിലേക്ക് ആദ്യം വേണ്ടത് ഒരു പേസ്റ്റ് തയ്യാറാക്കലാണ് ചിക്കനിൻ്റെ മാരിനേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് പച്ചമുളക് ഒരു പീസ്, നല്ല എരിവുണ്ട് അതുകൊണ്ട് ഒരു പീസ്, അതിൻ്റെ തന്നെ പഴുത്തത് റെഡ്, പിന്നെ രണ്ട് പീസ് ഇഞ്ചി ഒരു ഇഞ്ചിൻ്റെ. അപ്പോൾ ഇതിടാം. പിന്നെ ഇതിലേക്ക് പീനട്ട്, നിങ്ങളടുത്ത് റോസ്റ്റ് ചെയ്ത പീനട്ടോ അതല്ല വേറെ ആണെങ്കിൽ ഏത് പീനട്ടാണെങ്കിലും അത് യൂസ് ചെയ്തോളൂ. ഇതിന് അവിടെ പീനട്ട് ഒരു കപ്പ് എടുത്തിട്ട് പീനട്ട് നന്നായി വേണം. പീനട്ട് ഇടാം. പിന്നെ അതിലേക്ക് വേണ്ടത് തേങ്ങപ്പാൽ, നല്ല നല്ല ഫ്രഷ് തേങ്ങപ്പാൽ എടുത്തിന്. എന്താ പറയുക, ഒന്നാം പാല്, നല്ല കട്ടിയുള്ള പാലാണ്, അത് ഒഴിക്കാം. ഫുൾ ഒഴിക്കുന്നില്ല, ആ ഇത് നിറയുന്ന വിധത്തിലുള്ള ഇതാ കണ്ടോ, ഈ ഒരു ലെവലിൽ മതി. ഇതെന്താ നല്ല പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ ഇതാ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് പേസ്റ്റായിട്ട്. ഇത് എന്നെന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ, ഇതാ ചിക്കണ് ഞാനിവിടെ ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു ഇഞ്ച് സ്ക്വയർ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇതൊക്കെ മാരിനേഷൻ ചെയ്യണം. ഇത് നിങ്ങൾക്കിത് കാണാം, ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം ചിക്കൻ ബ്രസ്റ്റ് പീസ് കേട്ടോ. അതിലേക്ക് പിന്നെ ഈ പേസ്റ്റ് ഇടാം. സൂപ്പർ സാധനം, നമ്മുടെ പിന്നെ ചിക്കൻ സാത്തേൻ്റെ മിക്സിങ്ങിൻ്റെ ചെറിയൊരു ഡിഫറൻറ്റ് ഉണ്ടെന്നേ ഉള്ളൂ. നല്ല വ്യത്യാസമുണ്ട്, നല്ല കുക്കിംഗ് രീതിയൊക്കെ വ്യത്യാസമുണ്ട്, മാരിനേഷനും വ്യത്യാസമുണ്ട്. ഡോൺ ക്രിയേഷൻ തന്നെ പറയാം. പിന്നെ ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടി, ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ബ്രസ്റ്റ് പീസിൻ്റെ ചിക്കൻ ബ്രസ്റ്റിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ മുളക് പൊടി ഹാഫ് ടീസ്പൂണ്, അധികമില്ല. അതുപോലെ തന്നെ മഞ്ഞപ്പൊടി കുറച്ചൊരു പിഞ്ച്. പിന്നെ അതിലേക്ക് പുളിവെള്ളം. ഇത്രയും സാധനമുള്ള അതിൻ്റെ മാരിനേഷനുള്ള. അപ്പോൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നിങ്ങളൊരു ഹാഫ് ആൻ അവർ വെക്കുക. ഹാഫ് ആൻ അവർ വെച്ചതിന് ശേഷം ഒരു പാൻ എടുക്കുക. പാൻ എടുത്തിട്ട് വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, വെളിച്ചെണ്ണ കുറച്ച് കൊടുക്കുക. ഈ ചിക്കനും നമ്മൾ അധികം നേരം കുക്കിംഗ് ഇല്ല, സ്ലോ കുക്കിംഗ് മതി കേട്ടോ. മീഡിയം ഫ്ലെയിം വേണ്ട, സ്ലോലി. അപ്പോൾ സ്ലോലി നമുക്കൊരു പിന്നെ 10 to 15 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ കുക്ക് ചെയ്തെടുക്കാം, വളരെ സ്ലോലി. ഹാഫ് ആൻ അവർ നല്ല നന്നായി ഇതേപോലെ തന്നെ സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ഇതിങ്ങനെ മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ നല്ല നല്ല ചിക്കന് നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ പാന് ചൂടായിട്ടുണ്ട്, ഓയിൽ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇനി ഇത് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ ഏകദേശം ആകാനായിട്ടുണ്ട്. ആ സമയത്ത് എള്ള്, സെസമി, വൈറ്റ് അത് ഇട്ട് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി. ഇത് സെപ്പറേറ്റ് റോസ്റ്റ് ചെയ്തിട്ടാണെങ്കിൽ റോസ്റ്റ് ചെയ്തിട്ടാലും കുഴപ്പമില്ല. ഇതൊന്ന് സോർട്ട് ചെയ്യാം, സോർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ഇതിൻ്റെ പ്രോസസ്സിലേക്ക് നീങ്ങാണ്. ഇപ്പോൾ ഇത് നിങ്ങൾ കണ്ടില്ല, വത്തക്ക വത്തക്ക വാട്ടർമെലൺ കട്ട് ചെയ്ത് കണ്ടില്ല, ചെറിയ ക്യൂബ് ക്യൂബായിട്ട് കട്ട് ചെയ്തിന്. അത് എന്നിട്ട് നല്ല പ്ലേറ്റിൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേറെ രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക, അതിനകത്ത് നിന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇത്തിരി പെപ്പർ ഇട്ട് കൊടുക്കുക. അതിനെ പെപ്പർ ക്രഷ് ചെയ്ത പെപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപ്പും ഇട്ട് കൊടുക്കുക. നിങ്ങളടുത്ത് ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലീവ് ഓയിൽ ജസ്റ്റ് സ്പ്രെഡ് ചെയ്യണമെങ്കിൽ സ്പ്രെഡ്, നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഉപ്പും ഇട്ട് കൊടുത്ത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് മോള് ചിക്കൻ, ആ കുക്ക് ചെയ്ത ചിക്കൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് വെച്ചുകൊടുക്കുക. നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ ചിക്കൺ. ആ പറഞ്ഞ പോലെ തന്നെ കുക്ക് ചെയ്താലും മതി, എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നു നല്ല സോഫ്റ്റ് ഉണ്ട്. പക്ഷെ ആ സോഗിയായിട്ട് വെച്ചില്ലേ,
ഇതിന്റെ മുകളിലേക്ക് ഇനി നമ്മൾ സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്കാലിയൺ അത് ജസ്റ്റ് ഒന്ന് സ്പ്രിംഗിൾ ചെയ്ത് കൊടുക്കും ഇപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് കഴിച്ചിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് പറയാം അപ്പോൾ നോമ്പ് തുറന്ന് ഇനി ഇത് നിങ്ങൾക്ക് സാലഡായിട്ട് കൊടുക്കാം മെയിൻ കോഴ്സ് ആയിട്ട് കൊടുക്കാം അതെല്ലാം ഇത് ഓരോ പീസായിട്ട് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഫ്താറിന് സ്നാക്സ് ആയിട്ട് യൂസ് ചെയ്യാം ഒരു എന്തായാലും ഇതൊരു പക്ക റിഫ്രഷിങ് ആയിട്ടാണ് നമുക്കിതൊന്ന് ടേസ്റ്റിലേക്ക് പോകാം പിന്നെ പിന്നെ ഇത് ഈ ഒരു രീതിയിൽ പ്രസന്റ് ചെയ്യാന്നുള്ളവർക്ക് ഇങ്ങനെ ചെയ്തേ ഒരു മെയിൻ കോഴ്സ് ആയിട്ടും വേണമെങ്കിൽ മെയിൻ കോഴ്സിന്റെ സൈഡ് ഡിഷ് ആയിട്ട് നിങ്ങൾക്ക് ഇത് കാണാം ഓക്കെ ഇതിലേക്ക് പോവാം നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ ചിക്കനൊക്കെ അത് കഴിക്കുമ്പോൾ വാട്ടർ മെലോണ് എല്ലാം ഒരുമിച്ച് തന്നെ കഴിക്കണം ചിക്കണം നല്ല സോക്ക് ചെയ്തുകൊണ്ട് നല്ല സോഫ്റ്റ് ഉണ്ട് അത് തന്നെ കറക്റ്റ് കുക്കിംഗ് ആയിരുന്നു സ്പൈസി ഉണ്ട് കേട്ടോ ആ വാട്ടർ മെലണിന്റെ ലൈറ്റ് മധുരവും വെള്ളവും കൂടി ഇറങ്ങുന്നു ചിക്കനും കൂടി ആകുമ്പോൾ നല്ല സാധനം രണ്ടും ഒരുമിച്ചെടുത്ത് കഴിക്കണം എന്തായാലും ഇത് ട്രൈ ചെയ്തോ ആ എരിവും എരിവുണ്ട് അത്രയും നിങ്ങൾ ഉപയോഗിക്കണ്ടു ചിഞ്ചിൻ്റെ അകത്തും ഇത്തിരി ആ മുളകിൻ്റെ അകത്തും എല്ലാത്തിനും വരുന്ന എരിവ് പിന്നെ പീനട്ടിൻ്റെ അതിലും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നിങ്ങൾ എന്തായാലും ഇതൊരു ഡിഫറെൻറ്റ് മസാലയാണ് അതല്ല നിങ്ങൾക്ക് വാട്ടർമെലൻ വേണ്ട ഇത് മാത്രമെങ്കിൽ ആ ടൈപ്പിൽ നിങ്ങൾക്ക് മസാല വെച്ചിട്ട് ചെയ്യാം എന്തായാലും ടേസ്റ്റ് ചെയ്തോ സൂപ്പർ സാധനം അപ്പം അടുത്ത വീഡിയോ ഞാൻ വരാം അതിനു മുമ്പ് നിങ്ങൾ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പം ശരി വീണ്ടും കാണാം ബൈ ബൈ